രാജ്യമെമ്പാടും കോവിഡ് പടർന്നു പിടിക്കെ തനിക്ക് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ശക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ചർച്ചകളിലെത്തിയിരുന്നു തൻ്റെ രണ്ടു വീടുകളിലും അണുവിമുക്ത ടണൽ സ്ഥാപിച്ചാണ് പുടിൻ സ്വന്തം സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് മോസ്കോയിലെയും ക്രെംലിനെയും പ്രസിഡന്റിൻ്റെ വീടുകളിലാണ് അണുവിമുക്ത ടണൽ സ്ഥാപിച്ചത് ടണലിലൂടെ ആരു കടന്നാലും അണുവിമുക്തമാകും യുക്രൈന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായാലും അതിനെയും മറികടക്കാനുള്ള പ്രതിരോധ കവചവും പ്രസിഡന്റ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അണുവായുധ ആക്രമണത്തെയും അതിജീവിക്കാനുള്ള ടണലുകൾ ഈ കൊട്ടാരത്തിലുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് യുക്രൈനുമായുള്ള യുദ്ധം നീണ്ടു നിന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇത് മനസ്സിലാക്കിയുള്ള സുരക്ഷ പുടിൻ സ്വയം ഒരുക്കിയിട്ടുണ്ടെന്നാണ് സൂചന ആഹാരം പോലും മറ്റുള്ളവരെ കഴിപ്പിച്ചു നോക്കി വിഷാംശമില്ലെന്ന് ഉറപ്പാക്കിയാണ് പുടിൻ കഴിക്കുന്നതെന്നാണ് സൂചന കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ ഇറ്റലിക്കും സ്പെയിനും യു കെക്കും പിന്നാലെ യൂറോപ്പിൽ കോവിഡ് ഏറ്റവും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി റഷ്യ മാറിയിരുന്നു ഇതിനിടയിലാണ് പ്രസിഡന്റിന്റെ പ്രധാന ജോലി സ്ഥലമായ മോസ്കോയിലെ ഒഡിൻസ്കോവിസി ജില്ലയിലെ നോവോ ഒഗാറിവോയിൽ രണ്ട് അണുവിമുക്ത തുരങ്കം സൃഷ്ടിച്ചത് മറ്റൊന്ന് ക്രെംലിനുമായിരുന്നു ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് സ്വയം ലോകം വെട്ടിപ്പിടിച്ച കഥയാണ് വ്ളാഥിമിർ പുടിന്റേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് സോവിയറ്റ് യൂണിയനിലെ ലെനിങ് ഗ്രാഡിൽ വ്ലാഥിമിർ സ്പിരണ്ടോ മരിയാ ലഷമോവ ദമ്പതികളുടെ മകനായിട്ടാണ് ജനനം പിതാവ് നാവികസേനയിൽ നാവികനും മാതാവ് ഫാക്ടറി തൊഴിലാളിയുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്പോർട്സിൽ താല്പര്യം പ്രകടിപ്പിച്ച ഇദ്ദേഹം ജൂഡോയിൽ വൈദഗ്ധ്യം നേടിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഉന്മേഷവാനായ സംഗീത പ്രേമിയായിരുന്നു അദ്ദേഹമെന്ന് സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നുണ്ട് കുറ്റാനോഷകനാകണമെന്നായിരുന്നു അക്കാലത്തെ ആഗ്രഹം പുടിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലെനൻ ഗ്രാറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർവ്വദേശീയ നിയമത്തിൽ ബിരുദം നേടി ഇക്കാലത്ത് അദ്ദേഹം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർട്ടി പിരിച്ചുവിടുന്നതുവരെ അംഗത്വം തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബിരുദ പഠനത്തിന് ശേഷം റഷ്യൻ ചാരസംഘടനയായ കെ ജെ ബിയിൽ ചേർന്നു പരിശീലനത്തിന് ശേഷം ലെനിൻഗ്രാഡിൻ വിദേശികളെയും നയതന്ത്ര പ്രതിനിധികളെയും നിരീക്ഷിക്കുന്ന വിഭാഗത്തിലാണ് ജോലി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ് വരെ കിഴക്കൻ ജർമ്മനിയിലെ ഡ്രഗ്സണിലും സേവനം അനുഷ്ഠിച്ചു കിഴക്കൻ ജർമ്മനിയുടെ പതനത്തിന് ശേഷം പുടിനെ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചു വിളിച്ചു രഹസ്യാന്വേഷണ രംഗത്തും ഗൂഢാലോചനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിലും പുടിനുള്ള വൈഭവം പേരുകേട്ടതാണ് ഇതാണ് ബോറിസ് യേൽസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ബോറിസ് യേൽസിന്റെ ഭരണത്തിൽ റഷ്യ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പുടിന്റെ രംഗപ്രവേശം എൽസിനു പറ്റിയ ഒരു അബദ്ധമാണ് പുടിന്റെ വരവ് എന്ന് പലരും പിന്നീട് വിലയിരുത്തിയിട്ടുണ്ട് എൽസിനു കീഴിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പുടിന്റെ കടന്നുവരവ് നേതൃത്വത്തിലെ പലരെയും കടപുഴുകിക്കൊണ്ടേ മോസ്കോയിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിൽ ചെഞ്ചിയൻ തീവ്രവാദികളാണെന്ന് പുടിൻ പറയുന്നുണ്ടെങ്കിലും അധികാരത്തിലേക്ക് വരാൻ അദ്ദേഹം തന്നെ സ്വീകരിച്ച കുതന്ത്രമായിരുന്നോ ഇതെന്ന് സംശയിക്കുന്നവരും ഏറെയാണ് ചെഞ്ചീയവാസികൾക്കു നേരെ നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ് പുടിൻ വളർന്നു വന്നത് ചെഞ്ചിനിയെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിക്കൊണ്ട് റഷ്യക്കാരുടെ മനസ്സിൽ ദേശീയതയെന്ന വികാരം കുത്തിവെക്കാനും പുടിനായി